Hello friends, welcome to Devu's World. Devu's World in the pudhiya video like ellarkum swagatham. Friends, in the video in the parent in the Mandalari Choreka art I turnata. In the chair, number in the art chianate upon the Chorekail and number in the art chianate upon the Valerie simple idea come but in the Choreka art turner. A beginningers in a calipatri say the come but in the art turnata. Number the Chorekail and a chianum villa, bottle the chian the old. Upon the Makanere, video at a camp. Upper friends, the netting and other than the number means other than a mighty Choreka at the tender. ഇനി ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു സാധനമാണ് അത് നമ്മൾ ചൊരക്കയുടെ പുറത്തുള്ള അഴുക്ക് ചുരണ്ടി കളയാനാണ് കേട്ടോ നമ്മൾ ചുരണ്ടി കളഞ്ഞില്ലെങ്കിൽ അത് പൊങ്ങിയിരിക്കും എന്തോ പോലെ ഇരിക്കും അഴുക്ക് നമ്മളത് പെയിൻറ് ചെയ്യുമ്പോൾ ചുരക്കയിൽ പെയിൻറ് ചെയ്യുമ്പോൾ എന്തോ പോലെ പൊങ്ങിയിരിക്കും ആ പൊടിയൊക്കെ പൊങ്ങിയിരിക്കും നല്ല രസമുണ്ടാവില്ല നമ്മുടെ ആർട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവില്ല കാണാൻ അതുകൊണ്ടാണ് നമ്മൾ അഴുക്കൊക്കെ ചുരണ്ടി കളയുന്നത് അത് നല്ലതാണ് നമ്മൾ അഴുക്ക് അതിൻ്റെ പുറത്തുള്ള അഴുക്കും പൊടിയും ഒക്കെ ചുരണ്ടി കളയാൻ നല്ലതാണ് കേട്ടോ നമ്മുടെ ആർട്ട് കാണാൻ നല്ല രസമുണ്ടാവും ഇത്രയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പം നമുക്കതുപോലെ ഇത് ചുരണ്ടി കളയാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പൊടിയൊക്കെ തൂത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഒരു കോട്ട് പെയിൻറ്റ് ചെയ്ത് നല്ലപോലെ ഉണക്കി എടുത്തിട്ടുണ്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ആണ് കേട്ടോ അതിനുശേഷം ഞാനിവിടെ രണ്ട് കളേഴ്സ് എടുക്കുന്നുണ്ട് ഓറഞ്ചും അതുപോലെ തന്നെ യെല്ലോ കളറാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ചും അതുപോലെ തന്നെ യെല്ലോ കളറാണ് എടുക്കുന്നത് അക്രിലിക്കിൻ്റെ തന്നെ യെല്ലോ കളറാണ് കേട്ടോ എടുക്കുന്നത് ഈ രണ്ട് കളേഴ്സ് ഞാൻ ഒരു ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് അടപ്പിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് യെല്ലോയും അതുപോലെ തന്നെ ഓറഞ്ച് കളറ് ഈ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് അടപ്പിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം ഞാൻ എൻ്റെ വിരൽ ഉപയോഗിച്ചിട്ട് തന്നെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ എളുപ്പമാണിത് ചെയ്യാനായിട്ട് നല്ല രസവുമാണ് കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വിരൽ വെച്ചിട്ട് ഒരു കളറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്താൽ മതി അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വളരെ എളുപ്പമാണിത് ചെയ്യാൻ ആദ്യം ഞാൻ യെല്ലോ ഫ്ലവറാണ് വരച്ചത് കളറിലോട്ട് ജസ്റ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കിതുപോലെ ഫ്ലവേഴ്സൊക്കെ വരച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ നല്ലവണ്ണം തന്നെ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ യെല്ലോയും അതുപോലെ തന്നെ ഓറഞ്ച് കളർ വെച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം ഞാനിവിടെ അക്രിലിക്കിൻ്റെ തന്നെ ഗ്രീൻ കളർ ഷെയ്ഡാണ് ലൈറ്റ് ഗ്രീൻ കളറാണ് ചെറിയൊരു ലൈറ്റ് ഗ്രീൻ കളർ ഷെയ്ഡാണ് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെം വരച്ച് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ നല്ല ഭംഗിയാക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റെമ്മും കൂടെ വരച്ചു കൊടുത്താൽ നല്ല ഭംഗി കിട്ടും ഇത് കാണാനായിട്ട് അതുകൊണ്ടാണ് ഇതുപോലാണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി എല്ലാ ഫ്ലവേഴ്സും കൂടെ ജോയിൻ ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ കേട്ടോ ഗ്രീൻ കളറ് അക്രിലിക്കിൻ്റെ ഗ്രീൻ കളർ ഷെയ്ഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് വരച്ചു കൊടുക്കുന്നത് Thank you.
ഫ്രണ്ട്സ് ഞാൻ നല്ലോണം സ്റ്റെമ്മൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്നത് അക്രിലിക്കിൻ്റെ തന്നെ റെഡ് കളർ പെയിൻറ്റാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിനെയും നടുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഫ്ലവർ കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കുകയാണ്. അത് ഞാനൊരു പഴയ ബ്രഷ് വെച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കളറെല്ലാം പറ്റിയിരിക്കുകയാണ്. ഒരു പഴയ ബ്രഷ് വെച്ചിട്ടാണ് ഞാനിത് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ ഞാൻ റെഡ് കളർ പെയിൻ്റ് ആണ് കേട്ടോ. അത് യെല്ലോ ഫ്ലവറിൻ്റെ കൂടെയാണ് ഈ റെഡ് കളർ ചേരുന്നത്. ഓറഞ്ചിൻ്റെ കൂടെ അത്രയ്ക്ക് ഇതില്ല. എന്തായാലും കുഴപ്പമില്ല, ഞാൻ റെഡ് കളർ വെച്ചിട്ടാണ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചെറുക്കി ആർട്ടിൻ്റെ ഫൈനൽ ലുക്കാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. നമ്മൾ എല്ലാ ഫ്ലവേഴ്സിനെയും നടുക്ക് ഡോട്ട് ഇട്ട് കൊടുത്തു, പിന്നെ സ്റ്റെമ്മൊക്കെ വരച്ച് കൊടുത്തപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചൊരക്ക ആർട്ടാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് കാണാനായിട്ട്. നല്ല രസമുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു ആർട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ബോട്ടിലും കൂടെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചൊരക്കയിൽ തന്നെ ചെയ്യണമെന്നില്ല, ബോട്ടിലും ചെയ്യാതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.